സിൽവർ ലൈനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്ന വികസനം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ തൃക്കാക്കരയിൽ വോട്ട് ചോദിക്കുകയെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് കളം മാറി ചവിട്ടേണ്ടി വന്നു. പ്രതിഷേധം അങ്ങനെ അലയടിച്ചു നിന്നപ്പോൾ സ്ഥാപിച്ച കുട്ടികൾ പിൻവലിച്ചുകൊണ്ട് കല്ലിടൽ നിർത്തിവെച്ചെന്നൊരു മനോഹര വാഗ്ദാനവും. അതായത് ഇനി സർവേ പഠനം GP സംവിധാനം വഴിയാകാമെന്ന്. പിന്നാലെ BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ രംഗത്തെത്തി. സിൽവർ ലൈൻ കല്ലിടൽ നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ജനവികാരത്തിന് മുമ്പിൽ മുട്ടുമടക്കിയത് കൊണ്ടാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ സിൽവർ ലൈൻ യാഥാർത്ഥ്യമാവില്ലെന്ന് സംസ്ഥാന സർക്കാരിന് ഉറപ്പായിരുന്നുവെന്നും ചെയ്തു പോയ തെറ്റുകൾക്ക് മുഖ്യമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. സിൽവർ ലൈൻ വിഷയം ഉയർത്തി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് പറഞ്ഞ പിണറായി വിജയന് നേരം വെളുക്കുമ്പോഴേക്കും ബോധമുണ്ടായത് നല്ല കാര്യമാണ്. സിൽവർ ലൈനെതിരെയാണ് ജനവികാരമെന്ന് വോട്ട് അഭ്യർത്ഥിച്ച് വീടുകളിലെത്തിയ മന്ത്രിമാർക്ക് ബോധ്യമായിട്ടുണ്ട്. പിടിവാശി ഒഴിവാക്കി ജനങ്ങൾക്ക് വേണ്ടാത്ത പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. വികസനം എന്നത് ജനഹിതത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാതെ പിണറായി കരുതും പോലെ കമ്മീഷൻ അടിക്കാനാവരുത്. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് സിൽവർ ലൈനിന്റെ പേരിൽ പോലീസ് അതിക്രമത്തിന് ഇരയായത്. സിൽവർ ലൈനെതിരായ പ്രതിഷേധക്കാർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തെ കടക്കെണിയിലാക്കി കമ്മീഷൻ അടിക്കാൻ ആരെയും കേന്ദ്രത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കില്ലെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സാമൂഹിക ആഘാത പഠനം നടത്താൻ കുറ്റികൾ അടിക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്ന് പറഞ്ഞ സർക്കാരാണ് ഇപ്പോൾ GPS സംവിധാനം വഴി പഠനം നടത്താൻ മുതിരുന്നത്. ഇതോടെ സാമൂഹിക ആഘാത പഠനത്തിന് കല്ലിടൽ അനിവാര്യമാണെന്ന സർക്കാരിന്റെ വാദം പൊളിയുകയാണ്. സർക്കാരിന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം ഇനിയും കനക്കുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.